നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കളർക്കോട് 5 മെഡിക്കൽ വിദ്യാർത്ഥികളെ മരണത്തിനിടയാക്കിയ അപകടവുമായി ബന്ധപ്പെട്ട് കാർ ഓടിച്ച വിദ്യാർത്ഥി തൃപ്പൂണിത്തറ കണൻകുളങ്ങര സ്വദേശിയായ ഗൗരി ശങ്കറിനെ പ്രതിയാക്കി പോലീസ്. KSRTC ബസ് ഡ്രൈവറെ പ്രതിയാക്കി ആദ്യം രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കിയാണ് പുതിയ റിപ്പോർട്ട്. ആലപ്പുഴ സൗത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. അപകടത്തിന് തൊട്ടു മുൻപ് KSRTCയെ മറികടന്നെത്തിയ കാറിന്റെ തീവ്ര വെളിച്ചത്തിൽ ഗൗരീശങ്കറിന്റെ കാഴ്ച മറഞ്ഞിരിക്കാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിഗമനം. അപകടമുണ്ടായത് തൊട്ടു മുൻപിലെ വാഹനത്തെ മറികടക്കുന്നതിനിടെയാണെന്ന് കാർ ഓടിച്ച ഗൗരീശങ്കർ മൊഴി നൽകിയിരുന്നു. മുൻപിലുണ്ടായിരുന്ന കാറിന് വലതുവശം വഴി മറികടക്കുമ്പോൾ ഉദ്ദേശിച്ച വേഗം കിട്ടിയില്ല. എതിർവശത്തുനിന്ന് KSRTC ബസ് വരുന്നത് കണ്ട പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. വാഹനം നിയന്ത്രണം വിട്ട് വലതുവശത്തേക്ക് തെന്നിമാറിയാണ് ബസ്സിൽ ഇടിച്ചു കയറിയതെന്നും ഗൗരീശങ്കർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. വാഹനം ഓടിച്ചിരുന്ന ഗൗരീശങ്കറും കൊല്ലം ചവറ വെളുത്തേടത്ത് മക്കത്തിൽ മുഹ്സീനും ചികിത്സയിൽ തുടരുകയാണ്. പരിക്കേറ്റില്ലെങ്കിലും കടുത്ത മാനസികാഘാതം നേരിട്ട തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ ഡെൻസ്റ്റൺ കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങി. ചികിത്സയിൽ കഴിയുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വെന്റിലേറ്ററിലുണ്ടായിരുന്ന രണ്ടുപേരെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 5 പേരിൽ ഒരാളുടെ നില തൃപ്തികരമാണ്. നേരത്തെ ആൽബിൻ എന്ന വിദ്യാർത്ഥിയെ തുടർ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. തിങ്കളാഴ്ച രാത്രി അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ 1-ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളായ 11 പേരാണ് ഉണ്ടായിരുന്നത്. 10 പേർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്ന് നാട്ടുകാരുടെ കണ്ടെത്തൽ തെറ്റാണെന്ന് തെളിഞ്ഞത് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയിൽ നിന്നാണ്. കാറിൽ 11 പേർ ഉണ്ടായിരുന്നുവെന്നായിരുന്നു വിദ്യാർത്ഥിയുടെ മൊഴി. തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ ഡെൻസ്റ്റാർ ആയിരുന്നു 11-ാമൻ. അപകടത്തിൽ യാതൊരു പോറലും സംഭവിക്കാതെ രക്ഷപ്പെട്ടത് ഷെയ്ൻ മാത്രമാണ്. നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ പോലും ഷെയ്ൻ വാഹനത്തിൽ ഉണ്ടായിരുന്നുവെന്ന സംശയം പോലും ആർക്കുമുണ്ടായില്ല. അപകടം നടന്ന ആഘാതത്തിൽ ഒരക്ഷരം പോലും പറയാനുള്ള മനസ്സും ആ ചെറുപ്പക്കാരനുണ്ടായിരുന്നില്ല. ഇതോടെ അതുവഴി വന്ന ഒരു വാഹനത്തിൽ കയറി ഷെയ്ൻ ഹോസ്റ്റലിലെത്തി. ആരോടും ഒന്നുമിണ്ടാതെ മുറിക്കകത്ത് കയറി വാതിലടയ്ക്കുകയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മൊഴി അനുസരിച്ചാണ് സുഹൃത്തുക്കൾ ഷെയ്നെ തിരക്കി ഹോസ്റ്റലിലെത്തിയത്. അപ്പോഴും ഒന്നും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു യുവാവ്. ഉടൻ തന്നെ ഷെയ്നിനെ ആശുപത്രിയിലെത്തിച്ചു. തുടർന്ന് മാനസികാഘാതം മറികടക്കാനുള്ള ചികിത്സ ഡോക്ടർമാർ നൽകുകയും കഴിഞ്ഞ ദിവസം ഷെയ്ൻ ഡെൻസ്റ്റാർ മാതാപിതാക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയുമായിരുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് മോട്ടോർ വാഹന വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ 4 കാരണങ്ങളാണ് ആലപ്പുഴ RTO പറയുന്നത്. മഴ കാരണം റോഡിലുണ്ടായ വെള്ളത്തിൽ സാന്നിധ്യവും വെളിച്ചക്കുറവും ഡ്രൈവറുടെ പരിചയക്കുറവ് വാഹനത്തിന്റെ കാലപ്പഴക്കം 7 പേർ കയറേണ്ട വാഹനത്തിൽ 11 പേർ യാത്ര ചെയ്തു എന്നിവയാണ് അപകടത്തിന് കാരണങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. വാഹനം ഓടിച്ചയാൾക്ക് ലൈസൻസ് ലഭിച്ചിട്ട് 5 മാസം മാത്രമേ ആയുള്ളൂ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വാഹനം റോഡിൽ തെന്നിയതോടെ ഡ്രൈവർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. 14 വർഷം പഴക്കമുള്ള വാഹനത്തിൽ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളായ ആന്റിലോക്ക് ബ്രേക്ക് സിസ്റ്റം, ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നിവ ഇല്ലാതിരുന്നതിനാൽ പെട്ടെന്ന് വാഹനം ബ്രേക്ക് ഇട്ടപ്പോൾ തന്നെ നീങ്ങി നിയന്ത്രണം നഷ്ടമായി. അത് അപകടത്തിന്റെ തീവ്രത കൂട്ടിയെന്നും റിപ്പോർട്ടിലുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.